ഇന്നതാ പുറത്തു പോവാ. എവിടെ അതൊക്കെ വലിയ കാണിച്ചത് കേട്ടോ. ഇൻട്രോ എടുക്കാനൊന്നും സമയമില്ല, ഞാൻ പെട്ടെന്ന് എടുക്കുക, ബാക്കിയൊക്കെ പിന്നെ കാണിക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇൻട്രോ ഓടിപ്പാഞ്ഞായിരുന്നു കേട്ടോ. ഇപ്പൊ ഞങ്ങള് പുറത്തു പോകാൻ വേണ്ടിട്ട് വണ്ടി ഇങ്ങനെയാണ്. ലേഖ ആൻഡ് ഫാമിലി ഒക്കെ ഇപ്പൊ വരും, അവര് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പൊ അപ്പവും ഫാമിലി അവര് അവിടെ റെഡി ആവും. അപ്പൊ എല്ലാവരുമായിട്ട് ഒരിടത്ത് പോവാ, കാണാൻ വയ്യല്ലേ. അപ്പോൾ പോയിട്ട് വന്നിട്ടല്ല ഇനി അങ്ങോട്ട് മൊത്തത്തിൽ ഒരു വീഡിയോ ആയിരിക്കും. ഹായ്. അങ്ങനെ നമ്മൾ പോവാണ്, പോകുന്ന വഴിയാണിത്. മൊത്തം വഴിയൊന്നും കാണിക്കുന്നില്ല, ഇനി ചെന്നിട്ട് നമുക്ക് കാണാം എവിടെ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ഥലം എത്തി. ഇതൊരു ഫാം ഹൗസ് ആണ്. അപ്പോൾ അവിടെ നമ്മളൊന്ന് ഒരു ഡേ സ്റ്റേക്ക് വന്നതാണ്. നല്ല സ്ഥലമാണ്, സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കാണുമ്പോൾ തന്നെ നാട്ടിലെത്തിയൊരു ഫീല് കിട്ടി. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ പോകുന്നത് നല്ലൊരു അനുഭവമാട്ടോ. നല്ല രസമായിരുന്നു മനസ്സിനൊരു, എല്ലാ തിരക്കുകളിൽ നിന്നും ഫോണിൽ നിന്ന് വരെ നമ്മളൊന്ന് മാറി നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു അത്. ആരും ഫോൺ പോലും യൂസ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഇതും കൊണ്ട് നടന്നു എന്നല്ലാതെ വേറെ ആരും ഫോണൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഫോട്ടോ എടുപ്പൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇനി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഞാൻ അതിനൊന്നും വോയിസ് കൊടുക്കുന്നില്ല കേട്ടോ. വോയിസ് കൊടുക്കേണ്ട സമയത്ത് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. എല്ലാവരും സ്ഥലം ഒന്ന് കാണേ. ഇവിടെ കുക്കിങ്ങിനൊക്കെയുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. പക്ഷെ നമ്മൾ രാവിലത്തേക്ക് ഉച്ചക്കലത്തേക്കും ഉള്ള ഫുഡൊക്കെ ആയിട്ടാണ് വന്നത്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാവരും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫോണായിട്ട് വീണ്ടും ഇറങ്ങിയേക്കുക കേട്ടോ. ഇവിടെ ബേർഡ്സും നമ്മുടെ ലവ് ബേർഡ്സും മയിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോകും. ഞാൻ ഇനി പറയേണ്ട സ്ഥലത്ത് വോയിസ് ഇടാൻ വരാം.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വെള്ളം കണ്ടതല്ലേ അന്നേരെ പൂളിച്ചാടി. പിന്നെ ഉച്ചക്കലത്തേക്ക് ലഞ്ചിൻ്റെ ടൈമായപ്പോൾ എല്ലാവരും കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്ന് ഫുഡ് കഴിച്ചു. മീൻകറി, കപ്പ, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, ബീഫ് കറി, സാമ്പാർ, പപ്പടം, അച്ചാർ, ചോറ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഞങ്ങളെല്ലാവരുടെ പയറുതോരൻ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. പിന്നെ ഇത് കഴിച്ചിട്ട് കുറച്ച് നേരം എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഐഡിയ വന്ന് ക്രിക്കറ്റ് കളിക്കാമെന്ന്. അപ്പോൾ നാട്ടിലെ ആ ഒരു ഫീല് കിട്ടുക എന്ന് പറയുന്നത് ഒരു എന്തൊരു സന്തോഷമായിരുന്നറിയോ. നല്ലൊരു ക്രിക്കറ്റ് കളിയൊക്കെ അവിടെ നടത്തി. ആദ്യം എടുത്ത ബാറ്റ് ഒടിഞ്ഞു പോയി. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ഈന്തപ്പനയുടെ ഓല വെട്ടിയിട്ട് ബാറ്റ് ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ അവിടെ ഒരു ഗെയിമൊക്കെ നടത്തി. നല്ലൊരു സന്തോഷമായിരുന്നു മനസ്സിന്. കാര്യം ക്രിക്കറ്റ് കളിക്കുക എന്നൊക്കെ പറയുമ്പോഴേ നല്ലൊരു സന്തോഷമായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എല്ലാം ഞങ്ങളൊക്കെ ബാറ്റ് ചെയ്യുന്നതെന്ന് കാണണ്ട കേട്ടോ. അപ്പോൾ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. പേട്ടനാണ് ബാറ്റ് ഒടിഞ്ഞു പോയത് കണ്ടില്ലേ, ആദ്യത്തെ ബാറ്റ് അതായിരുന്നു, അതൊടിഞ്ഞു പോയി. പിന്നെ നമ്മൾ രണ്ടാമതാണ് മറ്റേ ഓല വെട്ടിയിട്ട് അത് വെച്ചിട്ട് ബാറ്റാക്കിയത്. ബാറ്റൊടിഞ്ഞു പോയ എൻ്റെ ചിരിയാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അടുത്തത് എന്ത് റൗണ്ടാണ്, നമുക്ക് ഇതൊക്കെ അല്ലേ പറ്റത്തുള്ളൂ. ബോള് നമ്മുടെ ബാറ്റി വന്ന് മുട്ടണമെന്ന് നമ്മൾ തന്നെ അങ്ങ് വിചാരിക്കും. പക്ഷെ അതൊക്കെ നടക്കണ്ടേ, അതിച്ചിട്ട് പാടാ. എന്നാലും നമ്മളെ കൊണ്ട് ട്രൈ ചെയ്യാമല്ലോ. ഓടിച്ചിട്ടെങ്കിലും ബോളിനെ ഒന്ന് അടിക്കാം എന്നുള്ള രീതിയിലുള്ള നിപ്പാണ് നിൽക്കുന്നത്. സംഭവം നല്ല രസമായിരുന്നു. എല്ലാവരും കുട്ടികളും വലിയവരും എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്ക് പിള്ളേർക്കും ഒരു നല്ലൊരു അനുഭവമാണ്. കാര്യം ഇങ്ങനെ ഒരടി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഔട്ടായെന്ന് പറഞ്ഞപ്പോൾ ബാറ്റിനാരെയോ അടിക്കാൻ ചെന്ന ഞാൻ. അപ്പോൾ അങ്ങനെ ക്രിക്കറ്റ് കളി നടക്കുന്ന അടുത്ത് ലേഖയുടെ ബാറ്റിങ്ങാണ്. അപ്പോൾ അതവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഇതിപ്പം വൈകിട്ട് ഒരു രാത്രിയായി, 8 മണിയൊക്കെ ആയി. സോസേജ് ബാർബിക്യൂ ആയിരുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ. ബാർബിക്യൂവിന് നമ്മൾ ഇവിടുന്ന് ചിക്കനും, ചിക്കൻ അവിടെ ചെന്നിട്ടാണ് മസാല പുരട്ടിയത്. മട്ടൻ, കൊഞ്ച് ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മസാല പുരട്ടിക്കൊണ്ട് പോയി. നല്ല പോലെ ഉപ്പ് നോക്കുന്ന കണ്ടില്ലേ ലേഖയിരുന്ന്. എല്ലാവരും നന്നായിട്ട് ടയേർഡായി. കാര്യം വെള്ളത്തിലായിരുന്നു കുറേ ടൈം. വെള്ളത്തിൽ നീന്താൻ പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രക്ഷയില്ല, ഒറ്റ ഒരെണ്ണം നീന്തൽ പിടിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട് എല്ലാവരും അങ്ങ്. അവസാനം പിന്നെ ബാർബിക്യൂവിൻ്റെ പരിപാടി നടക്കുകയാണ്. ഒരറ്റത്ത് ചുടുന്നു, ഒരറ്റത്ത് കഴിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ മട്ടനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. മട്ടൻ വീട്ടിൽ നിന്ന് മസാല പുരട്ടി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അതെല്ലാം, ഏട്ടനും ആണുങ്ങളുടെ ജോലിയായിരുന്നു ബാർബിക്യൂവിൻ്റെ പരിപാടി. ഞങ്ങൾ ലേഡീസ് കഴിക്കുക മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവരതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞു ഇപ്പോൾ ദാണ്ട് കൊഞ്ച് മസാലയൊക്കെ പുരട്ടി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നു, ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തിന്ന് തിന്ന് ഒരു വശമായിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം യൂണോ കളി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് നേരം ഇരുന്നു. 8-0 പൊട്ടി. ഞാനൊക്കെ തോറ്റിട്ടുണ്ട്. അങ്ങനെ അത് നേരം കുറേ നേരം അത് കളിച്ചിട്ടിരുന്നു. എല്ലാവരുമായിട്ട് ഒരു ടൈം പാസ് അല്ലേ, എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. നൈറ്റ് ആയതുകൊണ്ട് ഇനി വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, പനി എങ്ങാനും ആയാലോ എന്ന് വെച്ചിട്ട് അതിന് പിന്നെ പോയില്ല. ഇനി അവിടുത്തെ നൈറ്റ് വ്യൂ കാണാം. ഒന്ന് കണ്ടു നോക്കേ.
ഹായ് കണ്ട ചുമ്മാ ഇടയ്ക്കൊന്ന് കിടക്കാൻ വന്നതാ അവിടെ ബാർബിക്യൂ ഒക്കെ നടക്കുന്നു പിള്ളേർ കളിക്കുന്നു അടിപൊളി എന്ത് കഴിച്ചാലും രാത്രി ഇച്ചി ചോറുണ്ടെന്ന സുഖം അതൊന്ന് വേറെ കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാവിലെ പോവാണ് ഇനി കുറച്ച് ഫോട്ടോസ് കാണിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ